ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ചിരുന്നു. ഇതിനു പിന്നിൽ ആശുപത്രി അധികൃതരുടെ അതിക്രൂരമായ അനാസ്ഥ എന്ന റിപ്പോർട്ട് പുറത്ത്. വൃക്കയുമായി ആംബുലൻസ് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഒരു തടസ്സവുമില്ലാതെ ഈ വൃക്ക ഓപ്പറേഷൻ തിയേറ്ററിലെത്തിക്കാനുള്ള വേണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. അനാസ്ഥയുടെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇനി പറയുന്നവയാണ്. സെക്യൂരിറ്റി വിഭാഗം വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൃക്ക ആംബുലൻസിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ആംബുലൻസ് ജീവനക്കാരാണ്. ലിഫ്റ്റ് തയ്യാറായിരുന്നില്ല. തയ്യാറല്ലാത്തതിനാൽ വൃക്കയുമായി ഓപ്പറേഷൻ തിയേറ്ററിലെത്താൻ വേണ്ടി വന്നത് 10 മിനിറ്റോളമാണ്. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തിയപ്പോൾ കണ്ടത് പൂട്ടിയ തിയേറ്റർ, അതുപോലെ നെഫ്രോളജി യൂറോളജി വിഭാഗം തലവന്മാർ തമ്മിൽ ആശയവിനിമയം നടന്നിട്ടില്ല. ഇരുവിഭാഗത്തിലെയും തലവന്മാർ ആ സമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. ആലുവയിൽ നിന്നും ഗ്രീൻ ചാനൽ ഒരുക്കി അതീവ ജാഗ്രതയോടെ എത്തിച്ചവർക്ക് ഒരു വിലയുമില്ലാതെ പാഴാവുകയും ചെയ്തു. തന്നെയുമല്ല, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഈ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഈ മരണത്തിന് മറുപടി പറയേണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തന്നെയാണ്. ഇതോടെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം അപകടത്തിലാണ് എന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. നമ്പർ 1 എന്ന് വാദിക്കുന്ന കേരളത്തിൽ മനുഷ്യജീവന് പുല്ലുവിലയാണ് ആശുപത്രി അധികൃതർ കൽപ്പിക്കുന്നത്. അത്തരത്തിലൊരു സംഭവത്തിനാണ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിനു പിന്നിലെന്ന ആരോപണം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. ഞായറാഴ്ച രാത്രി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒബ്സർവേഷനിൽ കിടത്തിയിരുന്ന സുരേഷ് കുമാർ എന്ന രോഗി തിങ്കളാഴ്ച രാവിലെയോടെയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്ക് മൃതസഞ്ജീവനിയിൽ നിന്നാണ് ഇത്തരത്തിൽ വൃക്ക അനുവദിച്ചത്. സ്വീകർത്താക്കളായി 6 രോഗികളെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തെരഞ്ഞെടുത്തിരുന്നത്. ഇതിൽ സുരേഷ് കുമാറിനാണ് ഈ വൃക്ക ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ തന്നെ സുരേഷ് കുമാറിനെയും കുടുംബത്തെയും മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഉച്ചയോടെ വൃക്ക വെച്ച് പിടിപ്പിക്കുന്നതിന് അവരെ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. ഇത്തരം തയ്യാറെടുപ്പുകളെല്ലാം ഉണ്ടായതിനു ശേഷമാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ കവാടത്തിൽ വൃക്ക എത്തിക്കുന്നത്. ഇത് ഓപ്പറേഷൻ തിയേറ്റർ എത്തിക്കാൻ എടുത്തത് 10 മിനിറ്റാണ്. വേണ്ട സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആശുപത്രിക്ക് സമീപത്തുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർമാരാണ് വൃക്ക ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാൻ ഡോക്ടർമാരെ സഹായിച്ചത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നാസ്ത. രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 34 വയസ്സുകാരന്റെ വൃക്കയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇങ്ങനെ എത്തിച്ചത്. വൃക്ക ലഭിക്കുമെന്ന വിവരം ലഭിച്ചതോടെ മൃതസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്ത രോഗികളെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചറിയിച്ചിരുന്നു. ഇതനുസരിച്ച് 4 പേരാണ് ശസ്ത്രക്രിയയ്ക്ക് സജ്ജരായ ആശുപത്രിയിൽ എത്തിയത്. വൃക്ക എത്തുമ്പോൾ രോഗി ഡയാലിസിസിലായിരുന്നു. യഥാർത്ഥത്തിൽ 6:30 വൃക്കയുമായി മെഡിക്കൽ സംഘം എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. അതിനും 1 മണിക്കൂർ മുമ്പ് തന്നെ ആശുപത്രിയിൽ ഈ വൃക്ക കൊണ്ടുവരുന്ന സംഘം എത്തി. ഇതൊക്കെ അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന രോഗിക്ക് 4 മണിക്കൂറെങ്കിലും ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഉള്ളത്. ഡയാലിസിസ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രാത്രി 8:30 ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ മാറ്റുകയും ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സുരേഷ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പരാതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ സുരേഷ് കുമാറിന്റെ ബന്ധുക്കൾ അറിയിക്കുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച സുരേഷ് കുമാറിന്റെ ബന്ധു അനിൽകുമാർ നൽകിയ വിവരമാണിത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് തന്നെ സുരേഷ് കുമാറിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത് എന്നും ഇദ്ദേഹം പറയുന്നു. ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു. 5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു വൃക്ക ലഭിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ശസ്ത്രക്രിയയ്ക്ക് കുടുംബം സമ്മതിച്ചത് എന്നും അറിയുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ രോഗിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായതാണ് മരണത്തിന് കാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ വൃക്ക എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ തന്നെ ഇവർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. 3 മണിക്കൂർ കൊണ്ടാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വൃക്ക ഈ സംഘം എത്തിച്ചത്. ഈ ദൗത്യം പൂർത്തിയാക്കിയത് അനസ് എന്ന ആംബുലൻസ് ഡ്രൈവറാണ്. എന്നിട്ടും ആ യാത്രയെ വിജയം എന്ന് വിളിക്കാനാകാത്ത സങ്കടത്തിലാണ് ആംബുലൻസ് ഡ്രൈവർ അനസ്. യഥാസമയം ശസ്ത്രക്രിയ നടത്തി അവയവമാറ്റം നടത്താത്തത് കാരണം രോഗി മരിച്ചു എന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ വീഴ്ചകളും പരാതികളും പതിവായിട്ടും നടപടികൾ അന്വേഷണങ്ങളിലും വിശദീകരണങ്ങളിലുമായി ഒതുങ്ങുന്നു എന്ന പരാതിയുമുണ്ട്. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വീഴ്ചകൾ പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും പുറത്തുവരുമ്പോൾ ആരോഗ്യമന്ത്രി ഇടപെടാറുണ്ട്, റിപ്പോർട്ട് തേടാറുണ്ട്. പക്ഷേ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല. അടുത്ത കാലത്തുണ്ടായ 3-ാമത്തെ വീഴ്ചയാണ് ഞായറാഴ്ച ഉണ്ടായ അവയവമാറ്റ ശസ്ത്രക്രിയ തുടങ്ങാൻ വൈകിയ സംഭവമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വാതിലിനിടയിൽ വിരൽ കുടുങ്ങി മെഡിക്കൽ കോളേജിൽ എത്തിച്ച അസം സ്വദേശിയായ 3 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ 36 മണിക്കൂറാണ് വൈകിയത്. ഈ സംഭവത്തിൽ നടപടികളൊന്നും ആയിട്ടില്ല. മെയ് 27 ഈ സംഭവം നടന്നത്. ഡോക്ടർമാർക്ക് വീഴ്ച വന്നു എന്ന റിപ്പോർട്ട് നൽകിയിട്ടും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല എന്ന ആരോപണം ഉയരുന്നു. അത് തന്നെയുമല്ല, 1 ആഴ്ച മുൻപ് ആശുപത്രിയിലെത്തിയ ഭിന്നശേഷിക്കാരനെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറില്ല എന്നും പരാതിയുണ്ട്. വീൽചെയറിലിരിക്കുന്ന രോഗിയെ പരിശോധിക്കാൻ
പ്രവർത്തിക്കാൻ ഡോക്ടർമാർ വിസമ്മതിച്ചു എന്നായിരുന്നു പരാതി. ഈ സംഭവത്തിലും മന്ത്രി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഈ സംഭവത്തിലും ഉണ്ടായി. നിരുത്തരവാദപരമായ നടപടികളാണ് ഇത്തരത്തിൽ തുടർ നടപടികൾ വൈകിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.